ഹായ്, ഞാൻ അമീൻ മന്നാൻ. ചില വിഷയങ്ങൾ വളരെ നിസ്സാരമായിട്ട് കരുതിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പലതും പോസ്റ്റ് നൽകാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. കുറച്ച് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുമ്പോൾ. അപ്പം അതിൽ മെയിൻ ആയിട്ടുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ പറയാതിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുറ്റം ആരും ഇവിടെ നിന്ന് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്. ഒരു അഞ്ചാറ് വർഷം മുന്നേ നമുക്കറിയാം, ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഫേക്ക് അക്കൗണ്ടിൽ മതത്തെ അധിക്ഷേപിച്ച് പലരും പോസ്റ്റ് ചെയ്തിരുന്നു. നാലഞ്ചെണ്ണത്തിന് മാതൃകാപരമായിട്ട് ശിക്ഷ കിട്ടിയപ്പോൾ ആ പോസ്റ്റിലങ്ങ് നിന്ന്. ഒരു വർഷം മുതൽ അഞ്ച് വർഷം വരെ തടവും 50,000 ദിർഹംസ് മുതൽ 500,000 ദിർഹംസ് വരെ ഫൈനും പിന്നെ ഡീപോർട്ടുമാണ് ശിക്ഷ. നമ്മൾ എങ്ങനെയാണോ അധിക്ഷേപിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ശിക്ഷ വിധിക്കൽ. ഇനി ഒരു മതത്തെ അധിക്ഷേപിച്ച് കഴിഞ്ഞാലുള്ള ശിക്ഷ എന്നതിന് ക്ലോസിന് താഴെ വരുന്നത് ഒരു സംസ്കാരത്തെ അധിക്ഷേപിച്ചാലും ശിക്ഷയുണ്ട്. ഈക്വലി അതുപോലെ തന്നെയുള്ള ശിക്ഷയാണ്. ഒരു സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നാടാണ്. ആ നാടിനെ അധിക്ഷേപിച്ച് കഴിഞ്ഞാൽ ശിക്ഷയുണ്ട്. ഇപ്പം എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, മലപ്പുറക്കാരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ മിണ്ടാതെ നിന്നിട്ട് നടുവിരലങ്ങ് പൊന്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നടുവിരൽ പൊന്തിക്കൽ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ തെറിയാണ്, അത് ഇനി വേറെ ശിക്ഷണം ഞാൻ പറഞ്ഞുതരാം. അപ്പം അയാൾ വിത്ത് പ്രൂഫ് എനിക്കെതിരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സംസ്കാരത്തെ അധിക്ഷേപിച്ചതിന് തുല്യമായിട്ടുള്ള ശിക്ഷ കിട്ടും. മാത്രമല്ല, മലപ്പുറത്തിനെതിരെ ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മലപ്പുറക്കാർ തന്നെ പോകണം എന്നില്ല. മലപ്പുറത്താണ് മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ നാട്. അപ്പം മലയാളികൾ ഒന്നടങ്കം അധിക്ഷേപിച്ചതിന് തുല്യമാണ്. കാരണം മലപ്പുറക്കാരെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചതിന് നടുവിരലിൽ പൊന്തിച്ചു കഴിഞ്ഞാൽ ആ മലപ്പുറത്തുള്ള എല്ലാവരെയാണ്, ആ മലപ്പുറത്തുള്ള എല്ലാവരെയും ഒരാളാണ് തുഞ്ചത്തെഴുത്തച്ഛൻ. അദ്ദേഹത്തെ പോലും അപമാനിച്ചതിന് തുല്യമാണ് മറന്നുകൊണ്ട്. അപ്പോൾ ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നടു റോട്ട് മേലെ ഇറങ്ങിയിട്ട് വേറൊരുത്തനോട് വെറുതെ നടുവരലിൽ എടുത്ത് പൊന്തിച്ച് വിടുന്നതും കാണിച്ചു കഴിഞ്ഞാൽ അതിനിവിടെ 3,000 ദിർഹംസ് ഫൈനാണ് വിത്ത് പ്രൂഫ് ഉണ്ടെങ്കിൽ. നടുവരൽ പൊന്തിക്കല്ലേ സംഭവമാണ് ഇവിടെ, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പം ഒരു നാടിനെ അപമാനിച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനും കുറ്റമുണ്ട്. വലിയ വലിയ സെലിബ്രിറ്റീസ് പോലും മാപ്പ് പറഞ്ഞ് നമ്മൾ കാണുന്നില്ല. അപ്പം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മാപ്പ് പറയണേ മാപ്പ് പറയാം, ഇതിനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടങ്ങാറാണ്. ഞാനിത് പറയാൻ കാരണം, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ടിക്ടോക്കിൽ സ്ലോ മോഷനും പാട്ടും പാടിയും ഉല്ലസിച്ച് നടക്കുന്ന ആൾക്കാർ നമ്മൾ പുറമേ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ഹാപ്പിയാണെന്ന്. ഒരിക്കലല്ല, പലരും ഭയങ്കര ഡിപ്രഷനിലാണ് ഉള്ളത്. അതുകൊണ്ട് ആ ഡിപ്രഷൻ്റെ മേലെ ഈ ഒരു ഡിപ്രഷൻ കൂടി വരണ്ട എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് ഇനി അങ്ങനെ പോസ്റ്റാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കുക, ഒരു സംസ്കാരത്തെയോ ഒരു മതത്തെയോ നമ്മൾ അധിക്ഷേപിക്കാതെ മാന്യമായ പോസ്റ്റുകൾ പോസ്റ്റുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്യുക. നമസ്കാരം.